हाय फ्रेंड्स वंस अगेन वेलकम बैक टू सजिता सावरिया स्लोगम इन या नि मिल वे या प्रोडक्ट अणबोक्स इतनी लेडीस ओणलो लेडीस ओणल जेन्स वेंकूल कम लेडीस ओणल वीटल स्त्री अत्यावश्यम आवश्यम संभव अलगेंशंमार अंट क्यों कूड़िया अब या अणबोक्स यादमें का प्रोडक्ट कल मनस मेन्स्ट्रुअल कपाण ई प्रोडक्ट पे आम्ब्लेक् कपन इन नामेल एस्पेलि ना फेसबुक यूस सोशल मीडिया यूस स्थिर का नाम लेडीस और मेन्स्ट्रुअल और रेवल्यूशन रेवल्यूशन पर नाम न्यू एर मेन्स्ट्रुअल न्यू एर कड़क कमक नम्बे ग्रांड मुत्तच्चिमार अब ग्रांड पेरेंट्स ग्रांड मदर्स यूस कॉटन तुणी कॉटन तुण वाश् रीयूस अगर उपयोग अमेरें पेरेंसी टाइम आयो अलग नाम स्टार्टिंग टाइम नापकिन पर संभव वन अल इन वे नाम यूस ई नापकिन कम ओर हेलती आवश्यमुस नापकिन्स विपणी कौन नाम कंफर्टबू पक्षे अल कुूँ नमुक नमें प्रकृति वेट नमें सोसैटी की वेट गुणक मत संभव रवल्यूशन शवल्यूशन तेर प्रोडक्ट मार्केट अदान मेन्स्ट्रुअल कप इं या प्रोडक्ट कम ई मेन्स्ट्रुअल कपय नमें नाटे अधिक अोट प्रचार ना सोशल मीडिया और कमी नमें स्त्री यूस वेटी कम पलर्म पेड़िया यूस अगर चवे नमुक यूस पो इत यूस कमुक फिजिकली प्रॉब्लमसो इत यूस कीको ब्लड लीकावो नमक प्रश्न अगर नूर कूट डाउट्स इपड़ी नम्बे पेणुंगल्क्कुल्लत अल्ले पक्षे ओरु कार्यं निंगल मनसिलाक्कणम ईयोरु प्रोडक्ट इंट्रोड्यूस चेय्तिट्ट कुरे वर्षंगळायतान अतायत् यूरोप्यन कंट्रीसिलक्के अवर वळरे रेगुलरायिट्ट यूस चेय्युन्न ओरु प्रोडक्ट आण ई मेन्स्ट्रुअल कप्प एन्न पर्यन्नत आस् यूश्वल नम्मळ्क्क् नम्मळ् इंड्यक्कार् अल्लेंकिल् नम्मळ् मलयाळिकळ्क्क् പുതിയൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ ഉറപ്പായിട്ടും കുറച്ച് സമയം വേണം അതിന്റെ ഒരു പേടി മാത്രമാണ് ആക്ച്വലി നമ്മൾ ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗൈനോ എന്താ പറയ ഒരു മെൻസ്ട്രുവൽ കപ്പ് വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യമാണ് അതായത് ഇതിനെ സൈസ് ഉണ്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോയിട്ട് ഒരു മെൻസ്ട്രുവൽ കപ്പ് വാങ്ങാൻ ഒരു നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രുവൽ കപ്പ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോ ഞാൻ ഇവിടെ വാങ്ങിയിരിക്കുന്നത് മീഡിയം ആണ് ദേ കണ്ടല്ലേ മീഡിയം ആണ് ഇത് മൂന്ന് രീതിയിലാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് സ്മോൾ സൈസ് മീഡിയം സൈസ് അതേപോലെ ലാർജ് സൈസ് സ്മോൾ സൈസ് എന്ന് പറയുന്നത് ടീനേജ് കുട്ടികൾക്ക് അതായത് കല്യാണം കഴിയാത്ത മെനാർക്കി ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് അതായത് പീരിയഡ്സ് ആയിട്ടുള്ളവർ കല്യാണം കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ടീനേജിലുള്ള കുട്ടികൾക്കുള്ളതാണ് ഈ സ്മോൾ സൈസ് എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു പക്ഷേ ഡെലിവറി ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഡെലിവറി ആയിട്ടുണ്ട് പക്ഷേ അത് നോർമൽ ഡെലിവറി അതായത് വജൈനൽ ഡെലിവറി അല്ല മറിച്ച് സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും മീഡിയം യൂസ് ചെയ്യാം इन अद रूम मूं डेलिवरी कई अगर यूस लार्ज सैस मीडियम सैस लार्ज सैस यूस श्रद्धि कार्यम ओवर फ्लो और ब्लड पवराणी लार्ज सैस यूस बेटर अब नमुक ई प्रोडक्ट अणबोक्स अल ഇതിനകത്ത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു പ്രോഡക്റ്റ് ഇതിന്റെ ഒരു കാറ്റലോഗ് ഇതിനകത്തുണ്ട് യൂസേജ് ഗൈഡ് സോറി കാറ്റലോഗ് അല്ല യൂസേജ് ഗൈഡ് ഇതിനകത്തുണ്ട് പിന്നെ ഇതിനകത്തുള്ളത് മറ്റ് ഇതാണ് നമ്മുടെ ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു പ്രത്യേക ഒരു പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇത് പല കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട്
ग्रीन इत स्कई ब्लू कलर अब इनको एच इन प्राइस 499 रुपीस इत पल वे मार्केट अवेलेबल एंडी प्राइस वेरिएशन वरिद्चा क्वालिटी डिफरेंस पलत पलत पाकट प्रोडक्ट्स ഒരുപാട് പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മെൻസ്ട്രൽ കപ്പിന്റെ കൂടെ തന്നെ അതിന്റെ ഹാൻഡ് വാഷ് പിന്നെ അതർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് അതിനകത്തുണ്ടാവും ഇപ്പോ ഇതിനകത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു യൂസേജ് ഗൈഡും അപ്പോൾ ഇതിനകത്ത് ഇത് എഴുതിയിരിക്കുന്ന ഇത് ആംബ്ലെ കപ്പ് ഈസ് മേഡ് ഓഫ് 100% മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്വാളിറ്റി ഇതിന്റെ ക്വാളിറ്റി ഇംപോർട്ടന്റ് ആണ് കാരണം നമ്മൾ ഈ കപ്പ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം ഇത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ നേരെ ചൊവ്വേ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ദേ ഈ പ്രോഡക്റ്റ് ഈ നമ്മുടെ ഈ കപ്പ് ഇതിനെ കട്ട് ചെയ്ത് വെളിയിലേക്ക് എടുക്കുകയാണ് ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് കണ്ടല്ലേ ഇതിൽ ഇങ്ങനെ രണ്ട് പോർഷൻ ആണ് ഒന്ന് ഇതിങ്ങനെ ബ്ലഡ് വന്ന് നിറയുന്ന ഏരിയ പിന്നെ ഇത് ഒരു ടെയിൽ ഉണ്ട് പോലെ അതായത് ഇത് നമ്മൾ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പിടിച്ച് വലിച്ചിട്ടാണ് താഴേക്ക് എടുക്കുന്നത് പിന്നെ അതേപോലെ ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു സംഭവം അതായത് ഇതിൻ്റെ ഒരു നമുക്ക് ഓരോ ബ്ലീഡിങ്ങിൻ്റെ ടൈമിലും അതായത് നമ്മളിത് അകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് എത്ര ബ്ലഡ് നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയാനുള്ള ഒരു അവരുടെ അതിനുള്ളൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് 7.5 മില്ലി 15 മില്ലി 25 മില്ലി അങ്ങനെ അവർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും 7.5 മില്ലി നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ 25 മില്ലി പോയിട്ടുണ്ട് എന്നങ്ങനെ നമുക്ക് അറിയാനുള്ള ഒരു മാർഗ്ഗം കൂടി ഇതിനകത്തുണ്ട് ഇനി നമ്മൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഭവം നമ്മളിങ്ങനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഇത് സിലിക്കൻ ആണ് നല്ല ഫ്ലെക്സിബിൾ ആണ് ഇതേ കണ്ടില്ല ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കുത്തിമടിച്ച് ഉടക്കി നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നോ ആ ഷേപ്പിൽ വളരെ ഈസി ആയിട്ടാകുന്ന ഒരു സംഭവമാണ് ഇനി നിങ്ങൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലീൻ എപ്പോഴും അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ശുചിത്വം ഉണ്ടായിരിക്കണം നമ്മുടെ കൈകൾക്ക് നല്ല ശുചിത്വം ഉണ്ടായിരിക്കണം നമ്മൾ ഈവൻ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഓരോ പ്രാവശ്യവും മെൻസസ് ആവുന്നതിന് തൊട്ട് മുൻപ് നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് ഒരു നല്ലൊരു ലിക്വിഡ് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുക അതിനുശേഷം ഇത് ഈ അതായത് നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം അതെങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സിമ്പിളാണ് പണ്ട് നമ്മൾ കണ്ടിട്ടല്ലേ സിറിഞ്ചൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഇടുന്നത് അപ്പോൾ ഇത് അവർ അതായത് നമ്മുടെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രാൻഡ് എല്ലാ ഏത് ബ്രാൻഡാണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ 5 to 7 minutes ആണ് അതായത് മിനിമം 5 മിനിറ്റ്സും മാക്സിമം 7 മിനിറ്റ്സും അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് നന്നായിട്ടങ്ങ് സ്റ്റെറിലൈസ് ആവട്ടെ എന്ന് വെച്ചിട്ട് അതിൽ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയിട്ടും കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ അത് മോശമായിപ്പോൾ സോ അത് ശ്രദ്ധിക്കുക സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ മാക്സിമം 7 മിനിറ്റ്സ് ഒരു 5 മിനിറ്റൊക്കെ മതി ആക്ച്വലി എന്നാലും താല്പര്യമുള്ളവർക്ക് അപ് ടു 7 മിനിറ്റ്സ് ഇത് സ്റ്റെറിലൈസ് ചെയ്യാം ഓരോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ ആ മാസത്തെ മെൻസ്ട്രൽ പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എൻഡ് ഡേയിൽ അതായത് നമുക്ക് ഇതിൻ്റെ യൂസ് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കില്ലേ അതിന് തൊട്ട് മുൻപ് വീണ്ടും ഒന്നും കൂടി ഇത് സ്റ്റെറിലൈസ് ചെയ്യണം അങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും സ്റ്റെറിലൈസ് ചെയ്ത് വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തു പിന്നെ ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യുന്ന നമുക്കിത് ഇൻസേർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് വേണം അതായത് സ്കാട്ട് പൊസിഷൻ എന്ന് പറയും അപ്പം ഈ പൊസിഷനിൽ ഇരുന്നിട്ട് ഇത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ് അതായത് ഇത് കണ്ടില്ലേ നമ്മളിങ്ങനെ വെക്കുക നമ്മുടെ ഈ ഫിംഗർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ചെയ്യേണ്ടത് ഇത് അകത്തേക്ക് കൊണ്ടുവരിക അകത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ടോ ഇത് ഈ ഒരു ഷേപ്പിൽ വരും
അതായത് ഇവിടത്തെ പോർഷൻ ഇങ്ങനെ നല്ല രീതിയിൽ ചെറുതായിട്ടുണ്ടാവും അതിനുശേഷം ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ അകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി സിമ്പിളായിട്ട് ഇതകത്തേക്ക് കയറും ഇനി ഇങ്ങനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇതിങ്ങനെ അങ്ങ് നൂരും ഇതിങ്ങനെ നൂന്ന് പ്രോപ്പറായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറച്ചും കൂടെ അകത്തേക്ക് പുഷ് ചെയ്ത് നല്ലതുകൂടെ നല്ലതുപോലെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മൾ കംഫർട്ടബിളായി പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്ലീഡിങ് ടൈമിൽ ബ്ലഡ് വന്ന് ഇതിനകത്ത് നിറയും നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ ടൈലറിൽ ഇതിനകത്ത് പിടിച്ച് വലിച്ച് താഴേക്ക് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നല്ലതുപോലെ പുഷ് ചെയ്ത് ഇങ്ങനെ ബാക്കിലേക്ക് എടുത്താൽ മതി അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ പീരിയഡ്സിൻ്റെ ടൈമിൽ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പാഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ പല സ്ത്രീകൾക്കുമുണ്ട് അല്ലേ എസ്പെഷ്യലി പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നവർ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഓക്കെ അവർക്കൊരു എന്തായാലും ഒരു റെസ്റ്റ് റൂം അവിടെ ഓഫീസിലുണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അതേസമയം നിങ്ങളൊരു പീരിയഡ്സിൻ്റെ ടൈമിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഡ്സ് റിമൂവ് നാപ്കിൻസ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും നമ്മളൊരു പ്രാവശ്യം ഒരു വാർത്ത കേട്ടതാണ് ഒരു ലേഡി അങ്ങനെയുള്ളൊരു സമയത്ത് വേറെ ഒരു മാർക്കും ഇല്ലാതെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് അവർ ഇൻഫെക്റ്റഡ് ആയി ഭയങ്കര പ്രോബ്ലത്തിലേക്ക് പോയ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് പേർ അത് ഷെയർ ചെയ്തതാണ് അവയർനെസ് ആയിട്ടും അങ്ങനെ വരുമ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം കാരണം ഈ ഒരു സാധനം നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പറയുന്നത് അപ് ടു 12 hours നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് അതായത് ഒരുപാട് ഓവർഫ്ലോസ് ഇല്ലാത്തവരാണ് നോർമലായിട്ടുള്ള ഫ്ലോ ബ്ലീഡിങ് മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 12 hours ഒരു പ്രോബ്ലം ഇല്ലാതെ ഇത് യൂസ് ചെയ്യും ഒരു ലീക്കും ഉണ്ടാവത്തില്ലെന്നാണ് കമ്പനി പറയുന്നത് തന്നെ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ ഈ നമ്മുടെ ലോകത്ത് നമ്മൾ ജനിച്ചു ജീവിച്ചു ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചാണ് അല്ലേ പക്ഷെ നമ്മൾ നോക്കുന്ന ഈ സൗകര്യം കൊണ്ട് നമ്മുടെ ഈ ലോകത്തിന് നമ്മുടെ ഈ സൊസൈറ്റിക്ക് നമ്മളിവിടെ നമ്മുടെ വരും തലമുറകൾക്ക് ഒക്കെ നമ്മൾ ഒരുപാട് ദുരിതം വിതച്ചു വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക അത് എത്ര കഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമില്ല നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ച പാഡ് നാപ്കിൻസ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കണ്ടൻസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് കണ്ടൻസ് നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു പോർഷൻ ആണെങ്കിൽ തന്നെ അത് മണ്ണിൽ ലയിച്ചു പോകാൻ 200 വർഷങ്ങളോളം എടുക്കുമെന്നാണ് നമ്മുടെയൊക്കെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് തന്നെ ഒരു 80 വർഷം അല്ലെങ്കിൽ 90 വർഷം കൂടിപ്പോയാൽ 100 വർഷം ഇത്രയേ ഉള്ളൂ അതായത് നമ്മുടെ രണ്ട് തലമുറയ്ക്കുള്ള അത്രയും ക്വാണ്ടിറ്റി നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ സ്ത്രീകളും ഈ ലോകം വിട്ടു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു നല്ല സൊല്യൂഷൻ അല്ലേ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവുന്നതല്ലേ നല്ലതും ഈ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നമുക്കിവിടെ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ പാഡ്സിനും അതിനും ഇതിനൊക്കെ നമ്മൾ പലരോടും ആവശ്യപ്പെട്ടിരുന്നു അന്ന് നമ്മൾ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ട് ഈ പാഡ് കൊണ്ടു കൊടുക്കാൻ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ആ പെൺകുട്ടികൾ അതെങ്ങനെ ഉപയോഗിക്കും അവരെവിടെ പോയി അത് കളയും എന്ന് ആലോചിച്ചൊരു സംഭവം ഒരു കാര്യമുണ്ടല്ലേ അന്ന് ഈ മെൻസ്ട്രൽ കപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ അതായത് ടീനേജിലുള്ള പെൺകുട്ടികൾ അവർക്ക് പേടിയാണ് ഇത് യൂസ് ചെയ്യാൻ കാരണം നമുക്കറിയാം എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയാം നമുക്ക് അവർ മാരിഡ് അല്ല അവരുടെ വജന ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ വളരെ ചെറിയ കപ്പാസിറ്റിയാണ് സോ ഇങ്ങനെ ഒരു സംഭവം അവർക്ക് ഇൻസേർട്ട് ചെയ്യാൻ പേടിയുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാരണം ടീനേജിന് യൂസ് ചെയ്യാനുള്ള സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറുതാണ് അത് ആദ്യം 1-2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യും ചെറിയൊരു പെയിനോ ഇറിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ അത് 1-2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കംഫർട്ടബിൾ ആകുകയും ചെയ്യും റെഗുലറായിട്ട് നിങ്ങൾ പിന്നെ അത് യൂസ് ചെയ്യുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ നാപ്കിൻസ് യൂസ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് കിട്ടാത്തതും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതുമായ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഫ്രീഡം എന്നുള്ളതാണ് അതായത് നമ്മൾ പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയിരുന്ന എല്ലാ കാര്യങ്ങളും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഡാൻസ് ചെയ്യാം നമുക്ക് സ്വിം ചെയ്യാം നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം നമുക്ക് യോഗ ചെയ്യാം
എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാരണം നമുക്ക് ബ്ലീഡിങ്ങിനെ ഭയക്കേണ്ട കാര്യമില്ല, നമുക്ക് ലീക്കേജ് ഉണ്ടാവില്ല. നമുക്കറിയാം നാപ്കിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൂടെ ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് അതായത് ലീക്ക് ഉണ്ടാവും. നമ്മുടെ ഡ്രസ്സിൽ കൂടി നമുക്ക് വെളിയിൽ കൂടി നമുക്കത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത് ഇത് യൂസ് ചെയ്ഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം ആണ്, ഫ്രീഡം ഉറപ്പാണ്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടി മെനാർക്കി ആവുന്നത്, അതായത് അവൾ ഫസ്റ്റ് പീരീഡ് ആവുന്നത് ഒരു 10 വയസ്സിലാണെങ്കിൽ, അവൾ മെനോപോസ് ആവുന്നത് ഒരു 48, 50 അല്ലെങ്കിൽ 52 വയസ്സിലൊക്കെയാണ്. അപ്പോൾ ഇത്രയും വർഷം അവൾ യൂസ് ചെയ്യുന്ന പാഡ് മതി നമ്മുടെ വരും തലമുറകൾക്ക് നാശമുണ്ടാക്കാൻ, നമ്മുടെ ഈ ലോകത്തിന്, നമ്മുടെ ഈ ഭൂമിക്ക് തന്നെ നാശമുണ്ടാക്കാൻ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു നല്ല സൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് നിർമാർജ്ജനം, അതിനുള്ളൊരു നല്ല സൊല്യൂഷനാണ് ഒരു 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 ലേഡിക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളൊരു പ്രാവശ്യം ഒരു മാസം നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 10-15 പാഡെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്യും അല്ലേ. 15 പാഡെന്ന് പറയുമ്പോൾ മിനിമം 2 കവറെങ്കിലും നമ്മൾ വാങ്ങേണ്ടി വരും. ഒരു കവറിന് എത്ര രൂപയാവും? 80 രൂപ, 100 രൂപ, അത് ഓരോ ബ്രാൻഡ് അനുസരിച്ച്. ഞാൻ യൂസ് ചെയ്താണെങ്കിൽ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ 3 ടൈമിലുള്ള പാഡൊക്കെ, 3 സൈസിലുള്ള, 3 രീതിയിലുള്ള പാഡാണ്. അതായത് നല്ല ഫ്ലോ ഉള്ള ടൈമിൽ, ഫ്ലോ കുറവുള്ള ടൈമിൽ, അതേപോലെ ഡെയിലി നൈറ്റിൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു മാസം നമുക്ക് എങ്ങനെ പോയാലും ഒരു 300-350 രൂപ ചിലവാകില്ലേ ഒരു മാസം. അപ്പം ഒരു വർഷം എത്ര രൂപയാകും? ഒരു 10 വർഷത്തേക്കിന് എത്ര രൂപയാകും? ഈ പറയുന്ന 20 വർഷം, 25 വർഷം അല്ലെങ്കിൽ 30 വർഷത്തേക്കിന് നമ്മൾ എത്ര രൂപ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു? ഈ ഒരു മെൻസ്ട്രുവൽ കപ്പിന് വെറും 499 രൂപയുള്ളൂ. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5 to 10 years ഒരു പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യാം. അതായത് ഒരു കപ്പ് മതി ഒരു 5 years, മിനിമം 5 years, അത് അവ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് up to 10 year വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിക്കുക, 10 വർഷത്തേക്കിന് നമുക്ക് ചിലവാകുന്നത് 500 രൂപയിൽ കൂടുതൽ താഴെയാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള മറ്റു ചില സംശയങ്ങളാണ്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടാവുമോ, നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ഇത് ഈ പ്രോഡക്റ്റ്, അതായത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കണാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പല ലേഡീസും ബ്യൂട്ടിയുടെ ഭാഗമായിട്ട് ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബട്ടക്സ് എൻലാർജ് ചെയ്യുന്നു. സെയിം ഈ മെറ്റീരിയലാണ് അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്, അതായത് സർജിക്കൽ ഗ്രേഡിലുള്ള സിലിക്കൺ. സിലിക്കണിൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള സിലിക്കണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇതിനകത്ത് നമുക്ക് ആസ് യൂഷ്വൽ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് ബ്ലീഡിങ് ടൈമിൽ ഇതിനകത്ത് ബ്ലീഡ് കംപ്ലീറ്റ് ബ്ലഡ് ആയി കഴിഞ്ഞു, ഇതെങ്ങനെ നമ്മൾ വാഷ് ചെയ്യും, ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് വെള്ളം, അതായത് വാട്ടർ ഒഴിച്ച്, സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് മാത്രമേ ഇത് ക്ലീൻ ചെയ്യാവൂ. എന്നാൽ ഇത് നന്നായിട്ടങ്ങ് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഷാംപൂസോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഇനി അതല്ലെങ്കിൽ സോപ്പോ സാനിറ്റൈസറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കും. കാരണം സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ സോപ്പ് പറ്റിപ്പിടിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള കണ്ടൻറ്റ്, അതായത് അതിൻ്റെ കെമിക്കൽ കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓഡർ കണ്ടൻസ് ഒക്കെ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിങ്ങോ അല്ലെങ്കിൽ അലർജീസോ ഉണ്ടാക്കാം. ഈ പ്രോ ഈ അതായത് ഈ പ്രോഡക്റ്റ് അല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നത്, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ഒട്ടും തീരെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാനിറ്റൈസേഴ്സ്, കാരണം നമുക്ക് സാനിറ്റൈസേഴ്സ് നല്ലതാണെന്നുണ്ടെങ്കിലും അതിനൊരു മോശം വശം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ബാക്ടീരിയ കില്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സാനിറ്റൈസേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വജൈനൽ ഏരിയയിൽ പല രീതിയിലുള്ള ബാക്ടീരിയസ് ഉണ്ട്, അത് പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നല്ല ബാക്ടീരിയസും കൂടി അതിൻ്റെ കൂടെ ഇല്ലാതെയായി പോകും. കാരണം നമ്മുടെ വജൈനൽ ഏരിയയ്ക്ക് ഒരു pH വാല്യൂ ഉണ്ട്. pH വാല്യൂ എന്ന് വെച്ചാൽ 3.5, അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ ഷാംപൂസോ അല്ലെങ്കിൽ ഹാൻഡ് വാഷസ് സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും, അതുമൂലമുള്ള ഒരുപാട് നെഗറ്റീവ് സൈഡ് നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഓരോ പ്രാവശ്യം നമ്മുടെ ബ്ലീഡിങ് ആയി ഇത് നമ്മൾ റിമൂവ് ചെയ്തു, നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യുന്നു, അതിനുശേഷം
ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് നമ്മുടെ ആ സൈക്കിള് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമാകുന്ന സമയത്ത് ചെയ്യേണ്ടത് ഇതൊന്ന് വാഷൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് ഒരു ആ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് തന്ന് നല്ലതുപോലെ തുടച്ചെടുത്തതിന് ശേഷം ഒരു പൗച്ച് ഒരു ക്ലോത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൗച്ച് എടുത്തിട്ട് അതിനകത്തിട്ട് അടച്ച് സൂക്ഷിക്കുക. അടുത്ത പ്രാവശ്യം എഗെയിൻ സൈക്കിൾ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനിയും മറ്റൊരു കാര്യം, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക. ലൂബ്രിക്കൻ്റ് എന്ന് വെച്ചാൽ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ്. ഒരു കാരണവശാലും ഓയിൽ കണ്ടൻറ്റുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കരുത്. നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് ഇത് നിങ്ങളകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്കിത് വാങ്ങുമ്പോൾ യൂസ് ചെയ്യാനൊരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യമുണ്ട്. അതായത് നിങ്ങളിത് ഉപയോഗിക്കുക, ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ അനുസരിച്ച് അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു പാഡും കൂടി യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യത്തെ ഒരു സൈക്കിളിൽ, എസ്പെഷ്യലി ആദ്യത്തെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം നല്ല ഫ്ലോ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒന്ന് കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓവർഫ്ലോ ഉണ്ടോ അല്ലെങ്കിൽ ലീക്ക് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആദ്യത്തെ ഒരു സൈക്കിളിൽ നിങ്ങൾ പാഡ്സും കൂടി യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ യാതൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, ഓവർഫ്ലോ ഒന്നും ഉണ്ടാവില്ല, അതിന് ലീക്കേജ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് 100% നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം കംപ്ലീറ്റ്ലി നിങ്ങൾ നാപ്കിൻസ് അവോയ്ഡ് ചെയ്യുക. ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ എല്ലാ ബ്രാൻഡുകളും അവകാശപ്പെടുന്നത് നമുക്ക് 10-12 hours മാക്സിമം ഇത് യൂസ് ചെയ്യാമെന്നാണ്. അതായത് യാതൊരു ലീക്കേജ് ഫ്രീ ആയിട്ട് നമുക്ക് up to 12 hours ഇത് യൂസ് ചെയ്യാം എന്നാണ്. പക്ഷേ നമ്മളിതിൻ്റെ യൂസേജ് ഗൈഡെടുത്ത് പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫ്ലോ അനുസരിച്ച് നമുക്ക് up to 12 hours വരെ യൂസ് ചെയ്യാം. എങ്കിലും ഹെൽത്തി ആയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ഒരു 2-4 times ഇത് MD ചെയ്യാനാണ്. അതായത് ഇത് വെളിയിൽ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഈ യൂസേജ് ഗൈഡും കൂടി നല്ല രീതിയിൽ വായിച്ചു നോക്കാം. ഇതുവരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ മെൻസ്ട്രൽ കപ്പ് വാങ്ങുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കൾക്കും ഗേൾ ഫ്രണ്ട്സിനും ഭാര്യമാർക്കും അതേപോലെ തന്നെ അമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം ഇത് എല്ലാ ലേഡീസിനും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ, താങ്ക് യു.